ആലത്തൂർ എം പി രമ്യ ഹരിദാസിന് മർച്ചന്റ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ സ്വീകരണം നൽകി. എല്ലാ ആളുകളുടെയും ജീവിതം പ്രയാസത്തിൽ പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇനി വരാനിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രയാസത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയ രൂക്ഷമായിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ വന്നിരിക്കുന്നത് യുവാക്കളാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ, എങ്ങനെയെങ്കിലും നമുക്കൊരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം. ചില ആളുകൾക്ക് വേണ്ടി ചില സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ വിളിച്ചു. വിളിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നിന്ന് എം പി ആണല്ലോ വിളിക്കുന്നത് എന്ന് കരുതി, എങ്ങനെയാണ് ജോലി ഇല്ല എന്ന് പറയാ എന്ന് കരുതി ആളുകളെ എടുത്തു. പക്ഷേ അവരുടെ അവസ്ഥ വേറെ ആളുകളുടെ വഴി സംസാരിക്കുമ്പോൾ അവരുടെ അവസ്ഥ വളരെ ദയനീയമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, വ്യാപാരം വളരെയധികം കുറഞ്ഞു പല മേഖലകളിലും. ഇപ്പൊ കഴിഞ്ഞ സമയത്ത് നമ്മുടെ ബഡ്ജറ്റ് പുതുക്കി, നമ്മുടെ നിർമ്മല സീതാരാമൻ പുതുക്കിയ ബഡ്ജറ്റ് വെച്ചപ്പോൾ അതിനകത്ത് നമ്മുടെ സാമ്പത്തിക മേഖലയെ കുറിച്ച് അവരതിനകത്ത് ഒരു ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റിനകത്ത് അത് വലിയ ഡീപ്പായിട്ടോ അല്ലെങ്കിൽ അത് വലിയൊരു വിശകലനമൊന്നും നടത്താതെ പോയി. പക്ഷേ ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിരിക്കുന്ന മേഖല ഏത് തകർച്ചയുടെ വക്കിലാണ് എത്തിയിരിക്കുന്നത് ഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വീകരണ ചടങ്ങിൽ വെച്ച് എം പിക്ക് വ്യാപാരികൾ നിവേദനം നൽകി. കൃഷിഭവനോട് ചേർന്ന് ആധുനിക രീതിയിലുള്ള വലിയ കോൾഡ് സ്റ്റോറേജ് പണിയണമെന്നും ഹോൾസെയിൽ പച്ചക്കറി മാർക്കറ്റ് സ്ഥാപിക്കാൻ വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണമെന്നുമാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ്യയും ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലനും പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിവേദനങ്ങളും വികസന പ്രവർത്തന രേഖകളും പഠിച്ച് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം പി അറിയിച്ചു.